ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കിച്ചൺ എപ്രോൺ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ ഒരു തുണി നമുക്ക് നമുക്കിതൊരു വേസ്റ്റ് പീസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു എപ്രോൺ തയ്ച്ചെടുക്കുന്നത് ഈ ഒരു തുണി നമ്മൾ ജോയിന്റ് ചെയ്തിട്ടാണ് നമ്മുടെ ആവശ്യമുള്ള അളവിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കൊരു വേസ്റ്റ് തുണിയിൽ നിന്നൊക്കെ എപ്രോൺ തയ്ച്ചെടുക്കാൻ പറ്റും നമ്മൾ ആദ്യം നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കി വെക്കുക ഉണ്ടോ ഇതുപോലെ മടക്കി വെക്കുന്നു ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു ലൈൻ കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ ഒരു ലൈൻ കൊടുക്കുന്നു ആദ്യം അതിനുശേഷം നമുക്കിവിടെ ഒരു കേട്ടോ ഇവിടെ ഒരു ലൈൻ കൊടുത്തതിനു ശേഷം നമ്മളിവിടെ ഒരു ഇഞ്ച് വിട്ടുകൊണ്ട് നമ്മളൊരു മാർക്ക് ചെയ്ത് നമ്മളത് നമ്മുടെ എപ്പറ താപവശമാണ് ബോട്ടം ഭാഗമാണ് നമുക്ക് മടക്കി തയ്ക്കുവാനുള്ള തുന്നതുണിയാണത് ഇനി നമ്മൾ നമ്മുടെ ലെങ്ത്ത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഒരിഞ്ച് നമുക്ക് മുകളിൽ മടക്കി തയ്ക്കുവാനുള്ള തുണിയും കൂട്ടി നമുക്ക് ഇവിടെ മുപ്പത്തിരണ്ട് രണ്ടോ നമ്മൾ രണ്ടാമത്തെ ലൈനിൽ നിന്നാണ് നമ്മൾ ലൈൻ അളവ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം അതിന്റെ കൂടെ നമുക്ക് മുകൾ ഭാഗത്ത് തയ്ക്കുവാനുള്ള തുന്ന തുണി കൂടി കൂട്ടി ഇതുപോലെ മാർക്ക് ചെയ്തൊരു ലൈൻ കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് മുഗൾ ഭാഗത്ത് ഇവിടെ ഒരു ഏഴ് ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെതന്നെ നമുക്ക് ഇവിടെ നമുക്ക് ആറര ഏഴ് ഏഴരയൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം നമ്മുടെ ആളുടെ വണ്ണത്തിനനുസരിച്ച് ലൂസിന് ചെസ്റ്റ് നമുക്കിത് കൊടുക്കാം നമ്മളിവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു പത്തിഞ്ചിലാണ് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ആംഹോളിന്റെ ഇറക്കം നമ്മളൊരു പത്തിയിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെയാണ് ചെസ്റ്റ് ഭാഗത്ത് വരുന്ന അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന അളവ് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ മൂന്നിലൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് എത്രയാണോ നമ്മുടെ ചെസ്റ്റ് അളവ് അതിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ നാൽപ്പത്തി ഇഞ്ചിന് നമ്മളൊരു പതിമൂന്ന് ഇഞ്ച് കൊടുക്കുന്നു പ്ലസ് ഒരിഞ്ച് നമ്മൾ ഇവിടെ സൈഡ് ഭാഗം നമുക്ക് മടക്കി തയ്ക്കുവാനുള്ള തുന്ന തുണി അതേ അളവ് തന്നെ നമ്മൾ ഇവിടെ ബോട്ടം ഭാഗത്തും കൊടുത്ത് നമ്മൾ ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ റാം ഹോളിൻ്റെ ഷേപ്പ് നമുക്കിത് ഇവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് മൂന്ന് മൂന്നര ഇഞ്ചൊക്കെ കൊടുത്ത് നമുക്ക് ഷേപ്പ് ചെയ്യാം കൂടുതൽ കുഴിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിതിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ ഇവിടെ നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു നമ്മൾ നമ്മളിവിടെയും കേട്ടോ ഏതൊരാൾക്കും ഈസിയായി ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കിച്ചൺ എപ്രോണ് ഇതുപോലെ ഉണ്ടോ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ നമ്മുടെ സൈഡ് വശമാണിത് കേട്ടോ ഈ ഒരു ഭാഗവും കട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഈ ഒരു എപ്രോണ് കട്ട് ചെയ്തു കേട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഇതിന്റെ നമ്മുടെ നെക്ക് ഭാഗത്തും അതുപോലെ തന്നെ ബാക്ക് ഭാഗത്ത് കെട്ടുവാനുമുള്ള നാടയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ നമ്മളൊരു രണ്ടര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ ആദ്യം നമ്മളൊരു രണ്ടര ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഇവിടെ നിന്ന് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നേരെ ഫോൾഡിങ് ചെയ്തിട്ടുള്ള അതേ രീതിയിലാണ് ഈ ഒരു പീസുള്ളത് കട്ട്തും ഏ നമ്മൾ ഈയൊരു പീസിൽ നമ്മളൊരു മൂന്നിഞ്ച് വീതി ഇത് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് നമ്മുടെ കഴുത്തിൽ കൂടി വരുന്ന ഭാഗമാണിത് അവിടെ ഉള്ള നാട തയ്ക്കുവാൻ വേണ്ടിയാണ് നമ്മളിത് മൂന്നിഞ്ച് വീതിയിലാണ് ഈയൊരു പീസ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു മൂന്നിഞ്ച് വീതിയിൽ നമ്മൾ ഒരു പീസാണ് നമ്മൾക്ക് ആവശ്യം അതുപോലെ തന്നെ ഈ ഒരു പീസിന്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് ഇരുപതിഞ്ചാണ് കേട്ടോ ഇരുപതിഞ്ചാണ് നമ്മൾ ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഇത് നമ്മുടെ മുകൾ ഭാഗത്ത് വരുന്ന പീസിന് വേണ്ടിയാണ് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത പോലുള്ള രണ്ടര ഇഞ്ച് വിടുത്തിട്ടുള്ള രണ്ടര ഇഞ്ച് ഇഞ്ച് ഒക്കെ എടുക്കാം നിങ്ങൾക്ക് അപ്പോൾ ഇതുപോലുള്ള നമുക്ക് പീസ് നമുക്ക് സാധാരണയായി നമുക്ക് രണ്ട് പീസാണ് നമുക്ക് ആവശ്യം എന്നാൽ നമ്മൾ ഈ രപ്രോണിന്റെ സെൻട്രൽ ഭാഗത്ത് കൂടി നമ്മൾ നാട കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നാല് പീസാണ് നമ്മൾ ഇതിനു വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നാല് പീസ് നമ്മൾ ഇതിനു വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാധാരണ നമുക്ക് രണ്ട് പീസ് മതിയാകും കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് നമ്മളൊരു പതിനാറ് പതിനേഴ് ഇഞ്ചൊക്കെയാണ് നമ്മൾ ഇതിന്റെ ലെങ്ത്തിന് വേണ്ടി കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇത് ഇത് നാല് പീസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു പീസ് കേട്ടോ ഈ ഒരു പീസ് നമ്മൾ മൂന്നിഞ്ച് വീടുത്തിലുള്ള പീസാണ് കേട്ടോ ഇരുപതിഞ്ച് ലെങ്ത്തിലും അതുപോലെ തന്നെ മൂന്നിഞ്ച് വീതിമുള്ള പീസാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ച് വീതിയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇത് ഒരു പീസ് കണ്ടോ ഈ ഒരു പീസിന്റെ നമ്മളിവിടെ നമ്മൾ സാധാരണയായി ഈ ഒരു ആം ആംഹോളിന്റെ ഭാഗത്താണ് ഒരു നാട വെച്ചു കൊടുക്കുന്നത് എന്നാൽ നമ്മൾ ഇതിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു നാട കൂടി ഈ ഒരു എപ്രോണ് വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു നാട കൊടുത്താൽ മതി ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം ആദ്യം നമ്മുടെ ഈ ഒരു വീതി കൂടുതൽ നമ്മൾ മൂന്നിഞ്ചിൽ കട്ട് ചെയ്തിട്ടുള്ള നാട നമ്മൾ ഇതുപോലെ മടക്കി കണ്ടെത്താ നമ്മുടെ രണ്ട് സൈഡ് വശങ്ങളും ഇതുപോലെ മടക്കി ഇവിടെ നമ്മൾ അല്പം വീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ ഒരു നാട നമ്മൾ ഇതുപോലെ ുന്നുണ്ടോ ഇത് നമുക്ക് അല്പം വീതിയിലാണ് നമുക്ക് ഈ ഒരു പീസ് തയ്ച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ച് ഇതുപോലെ തയ്ച്ചെടുത്തതിനു ശേഷം നമ്മുടെ രണ്ടാമത്തെ സൈഡിലും നമ്മൾ ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നു കേട്ടോ ഈ ഒരു നാട നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ നാടകം നമ്മുടെ നാല് പീസ് എടുത്തിട്ടുള്ള നാടകൾ അത് നമ്മൾ കേട്ടോ ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ടോ ഇതുപോലെ തയ്ക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നാട കണ്ടോ ഈ ഒരു സൈഡ് വശം നമുക്ക് കരവശമാണ് ഇവിടെ കണ്ടോ ഇത് നമുക്ക് കരവശമാണ് നമ്മുടെ ഈ ഒരു വീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നത് കരവശമാണ് വിലങ്ങിനെയാണ് തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇതുപോലെ തയ്ച്ചെടുക്കാം എന്നാൽ നമുക്ക് ഇത് കരവശം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇതുപോലെ മടക്കി കണ്ടോ ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത് നമ്മൾ ഒരു സൈഡ് മാത്രം അതുപോലെ ചെയ്താൽ മതി സൈഡ് നമ്മുടെ നാട കെട്ടുന്ന ഭാഗത്ത് വരുന്ന ഭാഗത്ത് മാത്രം അതുപോലെ കരവശം അല്ലെങ്കിൽ ചെയ്താൽ മതി കര കാരണം രണ്ടാമത്തെ വശം നമ്മുടെ തുണിയുടെ ഉള്ളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന പീസാണ് സ്റ്റിച്ച് ചെയ്യുന്ന പീസാണ് അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ആദ്യം നമ്മൾ ഈ രാംഹോളിന്റെ ഭാഗം ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് മടക്കി ഉണ്ടോ ഇതുപോലെ ചെറുതായി ഒന്ന് മടക്കി മടക്കി കൊടുത്താൽ മതി വലിക്കുവാനൊന്നും പാടില്ല കറക്റ്റ് ഒന്ന് ഇതുപോലെ മടക്കി കൊടുത്താൽ നമുക്ക് നല്ല വൃത്തിയോട് കൂടി തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും ഈ രാംഹോളിന്റെ ഭാഗം നമ്മൾ ഇത് തയ്ച്ചെടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡിൽ നമ്മുടെ ആംഹോളിന്റെ ഭാഗം രണ്ടാമത്തെ സൈഡിലും നമ്മൾ തയ്ച്ചെടുക്കുക ഇതുപോലെ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അടോ ഈ ഒരു സൈഡും തയ്ച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുകളിൽ ഭാഗം ഇപ്പോൾ തയ്ക്കുന്നില്ല ഈ ഒരു സൈഡും നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സൈഡ് വശം സൈഡ് വശം നമ്മൾ ഇതുപോലെ മടക്കി നമ്മൾ ഇതുപോലെ തയ്ക്കുകയാണ് അപ്പോൾ ഇവിടെ തയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു നാടയില്ല നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നാടകം കേട്ടോ നമ്മളിത് ഈ ഒരു സൈഡാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു സൈഡ് നമ്മുടെ ഉൾവശത്തേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും രണ്ടാമത്തെ സൈഡാണ് നമുക്ക് കരവശം അല്ലെങ്കിൽ മടക്കി തയ്ക്കേണ്ടത് അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുക്കുക കണ്ടോ ഈ ഒരു മടക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അതെന്തിനാണെന്ന് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് തന്നെ കാണിച്ചു തരാം ഇതുപോലെ തയ്ക്കുന്നു നമ്മൾ ഇവിടെ നമ്മുടെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു പീസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മളൊരു നാട വെച്ചു കൊടുക്കുവാൻ വേണ്ടി ഈ ഒരു നാടയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചുകൊടുത്താൽ എന്ന് പറയുന്നത് കേട്ടോ ഇതുപോലെ മടക്കി തയ്ക്കുന്നു അതിൽ നമ്മുടെ ഇത് ബോട്ടം ഭാഗവും നമ്മൾ അതുപോലെ തന്നെ ഉണ്ടോ ഇതുപോലെ തയ്ച്ചെടുക്കും നമ്മൾ ഇതുപോലെ നമ്മുടെ സൈഡ് വശം നമ്മുടെ രണ്ടാമത്തെ സൈഡ് വശം ഇതുപോലെ തയ്ക്കുന്നു അതുപോലെ തന്നെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത സമയത്ത് നമ്മൾ രണ്ടാമത്തെ കണ്ടോ സെൻട്രൽ ഭാഗത്തുള്ള നാടയും ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ ആ ഒരു നാടയും അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക നമ്മളിവിടെ നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്തും നമ്മൾ ഇവിടെയും നമ്മുടെ ആ ഒരു നാട വെച്ചു കൊടുക്കുന്നു കേട്ടോ ഇതുപോലെ വെച്ചു കൊടുക്കുക നല്ലവണ്ണം കെട്ടിയടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു നമ്മൾ ഈ ഒരു നാടയെ നമ്മൾ ഇതുപോലെ ഇതുപോലെ വെക്കുക കണ്ടോ ഇതുപോലെ നമ്മുടെ ഈയൊരു ഭാഗത്തേക്ക് അതായത് നമ്മുടെ നാട കണ്ടോ നമ്മൾ ആ ഒരു കവർ ചെയ്ത് നമ്മൾ ആ ഒരു പീസിനെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് സൈഡിൽ കൂടി നമ്മൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ ഇതുപോലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ നമ്മുടെ രണ്ടാമത്തെ വശവും കണ്ടോ നമ്മുടെ രണ്ടാമത്തെ നാടിയും അതുപോലെ തന്നെ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് അവിടെ തുന്ന തുണിയൊന്നും പുറത്ത് കാണാതെ രീതിയിൽ നല്ല വൃത്തിയോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്തെടുക്കുക ഏത് നമ്മുടെ മുകൾ ഭാഗം നമ്മൾ അല്പം വീതി കൂട്ടിയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് അല്പം വീതി കൂട്ടി നമ്മൾ ഇവിടെ ഒരു ഒരിഞ്ച് വീതിയിലൊക്കെ തയ്ക്കാം അതുപോലെ തന്നെ തയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു പീസ് നമ്മുടെ കഴുത്തിൽ കൂടി വരുന്ന ഭാഗമുള്ള ഈയൊരു പീസും നമ്മൾ ഇവിടെ നേരത്തെ വെച്ച് കൊടുത്തതുപോലെ തന്നെ നമ്മുടെ സൈഡ് ഭാഗത്ത് വെച്ച് കൊടുത്തതുപോലെ തന്നെ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നമ്മളിതിൻ്റെ ഈയൊരു നാടയെ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ഈയൊരു രീതിയിൽ പിടിച്ച് മടക്കൊന്നും വരാതെ രീതിയിൽ ഇതുപോലെ വെച്ച് വച്ച് നമ്മൾ ആദ്യ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ കേട്ടോ ഇങ്ങനെ വെച്ചുകൊടുക്കും കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കും ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ മുഗൾ ഭാഗത്തേക്ക് നിവർത്തി വെച്ച് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ കേട്ടോ നമ്മുടെ ആദ്യത്തെ ഭാഗത്തുള്ള നാടേ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ഇതുപോലെ പതിച്ച് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ മുഗൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഉൾവശ തുന്നെ തുണിയൊന്നും കാണില്ല നല്ല വൃത്തിയോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കിച്ചൺ എപ്പോഴാണ് നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക